മഹാന്മാരായ ആളുകൾ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയമാണ്. ഓ മനുഷ്യ, നിന്റെ മക്കൾ നന്നാവാ നീ മർമ്മപ്രധാനമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, നിന്റെ പ്രാർത്ഥനയിൽ നിന്റെ മക്കളുണ്ടാവണം. നിന്റെ പ്രാർത്ഥനയിൽ നിന്റെ മക്കളുണ്ടാവണം. നിന്റെ ശാപവാക്കുകൾ ഒരിക്കലും നിന്റെ മകന്റെ നിങ്ങളുടെ മകളുടെ മുകളിൽ ഉണ്ടാവാൻ പാടില്ല. നിന്റെ ശാപവാക്കുകൾ നിന്റെ മക്കളുടെ മുകളിൽ ഉണ്ടായി പോകരുത്. നീ ശപിക്കുന്ന ഒരവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടായി പോകരുത്. അതുകൊണ്ടാണ് മഹാനായ ഇമാമുന ദൈലമീ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നത് കാണാം. ദുആഉൽ വാലിദി ലിവലദിഹി കദുആഇൻ നബിയ്യി ലിഉമ്മതിഹി. ദുആഉൽ വാലിദി ലിവലദിഹി, ഒരു മാതാവിന്റെ പിതാവിന്റെ പ്രാർത്ഥന, ലി വലദിഹി അവരുടെ സന്താനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, കദുആഇൻ നബിയ്യി ലിഉമ്മതിഹി, ഒരു പ്രവാചകൻ തന്റെ ഉമ്മത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കും പോലെയാണ്. ഒരു പ്രവാചകൻ തന്റെ സമുദായത്തിന് വേണ്ടി അനുകൂലമായി പ്രാർത്ഥിച്ചാലും പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക, യാതൊരു സംശയവുമല്ല. എന്നതുപോലെ തന്നെയാണ് മാതാപിതാക്കളുടെ നാവ്. ആ നാവിൽ നിന്ന് മക്കൾക്ക് വേണ്ടി അനുകൂലമുള്ള പ്രാർത്ഥനയാണോ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കബൂലാക്കും. പ്രതികൂലമായിട്ടുള്ള വിഷയമാണോ, അതും അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കും. ഇജ് നന്നാവൂലടാ കണ്ടജി, ഇജ് ഇത് അനുഭവിക്കാതെ മരിക്കൂലടാ എന്നാണോ, പിന്നെ അങ്ങനെ അങ്ങനെയല്ല വേണ്ടത്. മാരുട്ടിക്ക് അള്ള പുറത്തേറ്റ മാരുട്ടിനെ നന്നാക്കട്ടെ, മാരുട്ടിനെ അള്ള നന്നാക്കി തരട്ടെ എന്നുള്ള നല്ല വാക്കുകളായിരിക്കണം വരുന്നത്. മഹാനായ, കേട്ടിട്ടില്ലേ നിങ്ങള്, മഹാനായ യഹ്യ ഇബ്നു ശറഫ് എന്ന് പറയുന്ന ചെറിയ മോൻ, സുബ്ഹാനല്ലാഹ്, യഹ്യ ഇബ്നു ശറഫ് എന്ന് പറയുന്നതായ പൊന്നുമോൻ, അവിടെ നിന്നതാ ഉമ്മ വിളിക്കുന്നു. ഉമ്മയുടെ അരികിലേക്ക് ഈ മോൻ ഓടി വന്നു. എന്താ ഉമ്മ? ഉമ്മ പറയുന്നു, മോനെ കുറച്ച് വെള്ളം വേണം, വൈകുന്നേരം കിടക്കാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. ആ മോൻ അടുക്കളയിലേക്ക് ഓടി ചെന്നു. ഉമ്മ ഇങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്, വെള്ളം ചോദിച്ചു. ആ മകൻ ഓടിച്ചെന്ന് വെള്ളവുമായി തിരിച്ചു വന്നു നോക്കുമ്പോ ഉമ്മ ഉറങ്ങിപ്പോയി. നമ്മള് കുട്ടികളെ എന്ത് കേട്ടും, അള്ള വെള്ളം ചോദിച്ചു കണ്ടാ കടക്കണ് കടക്കണ് പോയി എടുത്താ പോരെ എന്ന് ചോദിക്കും. അതാ ചോദിച്ചില്ല. ആ മോന് തൂക്കുപാത്രത്തിലെ വെള്ളവും പിടിച്ചിങ്ങനെ നിന്നു. പച്ചയുണ്ടാക്കാതെ നല്ല ബഹുമാനത്തോടവിടെ ഇങ്ങനെ നിന്നു. ഉമ്മ ഉറങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, ദീർഘസമയം ഉമ്മയുടെ ഉറക്കം. നട്ടപ്പാതിരാ സമയത്ത് ഉമ്മ ഇങ്ങ കണ്ണു തുറന്നു. അല്ലാ അല്ലാ നോക്കുന്ന സമയത്തതാ തന്റെ പൊന്നുമോൻ വെള്ളവുമായി കാത്തിരിക്കുന്നു. ഉമ്മ വെള്ളം എന്ന് പറയുമ്പോ ഉമ്മ രണ്ട് കൈകൾ ഉയർത്തി അങ്ങത് ആ ചെയ്ത് പടച്ചവനെ, എന്റെ പൊന്നുമോൻ ഇത്രയും സമയമായിട്ട് എന്റെ പൊന്നുമോൻ ഉറങ്ങാതെ, ഞാൻ വെള്ളം ചോദിച്ചപ്പോ മണിക്കൂറുകളായി എന്റെ മുമ്പിൽ വെള്ളവുമായി നിൽക്കുകയായിരുന്നു. അല്ലാ എന്റെ പൊന്നുമോനെ നീ നന്നാക്കണേ റഹ്മാനെ. ആ ഉമ്മ മനസ്സറിഞ്ഞങ്ങത് ഉയർന്നു, എന്റെ പൊന്നുമോനെ നീ ഉയരങ്ങളിലെത്തിക്കണേ അല്ലാ. ഇന്ന് ലോകത്ത് മുസൽമാൻ എവിടെയുണ്ടോ, ലോകത്തെവിടെയെല്ലാം മുസൽമാനുണ്ടോ, എല്ലാവർക്കും അറിയാവുന്നൊരു പേരായി ആ പൊന്നുമോൻ ഉയർന്നു. ഇമാമുനൻ നബവി റളിയല്ലാഹു അൻഹു. ആർക്കാ ലോക മുസൽമാനിൽ ആർക്കാ ഇമാമുനൻ നബവി തങ്ങൾ അറിയാത്തത്? അവിടുത്തെ കൽപ്പനകളല്ലേ, അവിടുന്ന് കാണിച്ചു തന്ന പാതയല്ലേ ഞാനും നിങ്ങളും പിൻപറ്റി ജീവിക്കുന്നത്? ആ ഉമ്മയുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥന, ആ അമ്മയുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥന. ഓ എന്റെ മുമ്മിനേ, അതുകൊണ്ടാ ഇമാമുന ദൈലമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദുആഉൽ വാലിദി ലിവലദിഹി കദുആഇൻ നബിയ്യി ലിഉമ്മതിഹി. ഒരു പ്രവാചകൻ തന്റെ സമുദായത്തിന് വേണ്ടി അനുകൂലമായി പ്രാർത്ഥിച്ചാലും പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും അല്ലാഹു സ്വീകരിക്കും. അതുപോലെയാണ് മാതാപിതാക്കളുടെ പ്രാർത്ഥന. ആ ഉമ്മ മകന് വേണ്ടി അനുകൂലമായി പ്രാർത്ഥിച്ചാൽ അത് അല്ലാഹു കബൂലാക്കും, പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും അല്ലാഹു കബൂലാക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് അവർക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾക്കുള്ള ചോദ്യമായിരിക്കണം.
ഒരിക്കലും നമ്മുടെ നാവരോട മക്കളെ ശപിക്കുന്ന ഒരവസ്ഥ വന്നു പോകരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ചരിത്രം നോക്കിയാലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു മറുപടിയാണ് അവിടുത്തെ ഉമ്മയുടെ പ്രാർത്ഥന. ഇമാമിന് ഷാഫി റളിയല്ലാഹുവിന്റെ ഉയർച്ചയുടെ പിന്നിൽ വലിയ ഘടകമായിരുന്നു. മാതാപിതാക്കളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നന്നാവാൻ ഏറ്റവും മർമ്മപ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരെ ശപിക്കുന്ന ഒരവസ്ഥ നമ്മുടെ നാവിൽ ഒരിക്കലും വന്നു പോകരുത്. അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ടാവുമ്പോ മാതാപിതാക്കളായ നമ്മളത് ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അനുകൂലമായ പ്രാർത്ഥനകളുടെ കുട്ടിനെ പടച്ചോണേജ് നന്നാക്കി കൊടുക്കുക എന്നുള്ള നല്ല ദുആ. മരോളൊരു തെറ്റ് ചെയ്തു, മരോൾ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സംഗതി ചെയ്തപ്പോ അവളോട് പറയാ, കണ്ടടി ഇജ്ജ് അനക്കൊണ്ടല്ല മക്കൾ വളർന്നു വരുന്നത്, ഇജ്ജ് ഇതൊക്കെ അനുഭവിച്ചിട്ടേ ഇവിടുന്നാണ് ജീവൻ പോവുള്ളൂ. ആർക്കാ പോയത്? ആർക്കപ്പോടെ നഷ്ടം? ഇവൾക്ക് ഇടങ്ങേർ വന്ന ആർക്കാ നഷ്ടം? നമ്മളെ മകനല്ലേ കുടുങ്ങണം? അതൊന്നും ആലോചിക്കണ്ടേ. എന്റെ മരോക്ക് മാത്രം ഇടങ്ങേർ വരുള്ളെങ്കിൽ തിരക്കടില്ല, ഇവൾക്ക് ഇടങ്ങേർ വന്നാൽ അതിന്റെ ബുദ്ധിമുട്ട് മുഴുവൻ നമ്മളെ പേരക്കുട്ടിയാക്കും. എന്റെ മകനാണെന്ന് ഈ അമ്മ ആലോചിച്ചണ്ടേ? അങ്ങനെയാണെങ്കിൽ ആ നാവുന്ന ദുആ വരുമോ, അല്ലെങ്കിൽ ശാപം വരുമോ? ഇജ്ജൊന്ന് അനുഭവിക്കാതെ ആറടി മണ്ണിക്കണ പോകൂലടാന്നൊക്കെ മക്കളോട് പറയുമ്പോ അമ്മമാരെ മനസ്സിലാക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവിന് നമ്മുടെ ദുആക്ക് വലിയ സ്ഥാനം തന്നിട്ടുണ്ട്. അവര് നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ വരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചുരുക്കുന്നു, അവസാനമായി മറ്റൊരു വിഷയം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന, മക്കൾ നന്നാവാൻ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, മാതാപിതാക്കൾ മക്കളുടെ മുമ്പിൽ മാതൃകായോഗ്യമായ ജീവിതം നയിക്കണം. മാതൃകായോഗ്യമായ ജീവിതം നയിക്കണം. നല്ലൊരു ശതമാനം ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിഷയം, അവരാളുകളുടെ ഇടയിൽ മാന്യന്മാരായിരിക്കും, പക്ഷേ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അഞ്ചിന്റെ കാശിനില്ലാത്തൊരവസ്ഥയായിരിക്കും. നല്ലൊരു ശതമാനം ആളുകൾ പള്ളിക്കമ്മിറ്റിയിലുണ്ടാകും, SYS ലുണ്ടാകും, മുസ്ലിം ജമാഅത്തിലുണ്ടാകും, നാട്ടിലെ രാഷ്ട്രീയത്തിലുണ്ടാകും. പ്രധാന വിഷയങ്ങൾ എവിടെയുണ്ട് അവിടെയെല്ലാം ഇവൻ ഒന്നാമനായിട്ടുണ്ടാകും. ഇവന്റെ ഭാര്യയോടൊന്ന് സംസാരിച്ചു നോക്ക്, നിങ്ങള് അപ്പറിയാം. ഞങ്ങളെ ഭാഗത്ത് കണ്ണട്ടന്മാരൊരു പരിപാടി ഇറങ്ങിയിരുന്നു കുറച്ച് മുമ്പ്, അവിടെ ചെറുപ്പത്തിലാണ്. അപ്പൊ അന്ന് അയാൾ പറഞ്ഞൊരു കാര്യം ഞാൻ അപ്പോഴും ആലോചിക്കണ്ടേ, നേരത്തുള്ള കണ്ണട്ടനോട് ഇക്ക അല്ലണ്ണി, ഇലക്ഷനൊക്കെ നടക്കുന്ന സമയമല്ലേ? അതെ. ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മള് പുരക്കാരിക്കൊക്കെ, പുരക്കാരിൽ ഒരാളെ മെമ്പറായി നിർത്തിയിട്ട് അവിടെ പുരക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം കൊടുത്ത് അങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചു. അപ്പൊ ഒരു വോട്ട് എന്തായാലും ഉണ്ടാവില്ല എന്ന് ഏറ്റവും പറഞ്ഞു. ആ പെരിയിലുള്ള ആൾക്കാരിൽ വാപ്പാന മെമ്പറായി മത്സരിക്കാൻ നിർത്തിയിട്ട് കുടുംബത്തിന് വോട്ട് ചെയ്യാനുള്ള അധികാരം കൊടുത്ത് അങ്ങനെ അധികാരം കൊടുത്താൽ ഒരു വോട്ട് എന്തായാലും കിട്ടൂല എന്ന് അപ്പൊ മറ്റേ കണ്ണോട്ടം പറയാ. അതാർദ്ധ കിട്ടാത്തോ ബന്റെ പെണ്ണുങ്ങൾ കിട്ടൂല, ബന്റെ പെണ്ണുങ്ങൾ കിട്ടൂല. ആരെ വോട്ടിട്ടിയാലും മാപ്പിളക്ക് പെണ്ണുങ്ങളെ വോട്ടിട്ടൂല. എന്താ കാരണം? അത്രക്ക് നന്നുപോം കുടുംബത്തില്. അതാ വിഷയം. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ പള്ളിക്കമ്മിറ്റിയിലും മറ്റും ഓരോ സംഘടനയിലും മറ്റു വിഷയങ്ങളിലൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി മെമ്പറായിരിക്കും, ഉഷാറായിരിക്കും, പക്ഷേ നമ്മുടെ ഉള്ള് മോശമായിരിക്കും. ആ ഒരവസ്ഥയിൽ നിന്ന് മാറാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓരോരുത്തരും എന്റെ ശബ്ദം കേൾക്കുന്ന, മുമ്പിലിരിക്കുന്നവരും എന്നെ ശ്രവിക്കുന്നവരൊക്കെ ആലോചിച്ചു നോക്കുക, മക്കൾക്ക് മാതൃകയായി ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? മക്കളൊരു തെറ്റ് ചെയ്യുമ്പോ അരുതെന്ന് ധൈര്യമായി പറയാൻ, അരുതേന്ന് ധൈര്യമായി പറയാൻ സാധിക്കാത്തൊരവസ്ഥ മാതാപിതാക്കൾക്ക് വരുന്നു. എന്തേ കാരണം? ഈ മക്കളുടെ ദൃഷ്ടിയിൽ ഈ മാതാപിതാക്കളുടെ വ്യക്തി ജീവിതം ഒരുപാട് ഒരുപാട് പാളിച്ചയുള്ളതാൻ. നല്ല വേഷം ധരിച്ചുമ്മ നല്ല സമയത്ത് പുറത്തിറങ്ങിയിട്ടില്ല. ഇപ്പൊ ഒരു മനുഷ്യനും തിരിഞ്ഞു വെക്കാത്തൊരവസ്ഥ വന്നപ്പോ അമ്മ വർദ്ധി മുറുകെക്കെട്ട് ഇറങ്ങിയിട്ട് കുട്ടിന്റെ വേഷത്തിന് കുറ്റം പിടിച്ചാൽ അപ്പൊ കുട്ടി അത് കെട്ടോളണമെന്നില്ല. അപ്പൊ ചെറിയ പ്രായത്തിൽ നല്ല സമയത്ത് ഉമ്മ നല്ല വേഷം ധരിച്ച് പുറത്തിറങ്ങണം. ഉമ്മ ഉപ്പ മക്കൾക്ക് മുമ്പിൽ മാന്യമായ വേഷം ധരിച്ചായിരിക്കണം ഉപ്പ ധരിക്കും നടക്കുന്നത്, ഉമ്മ നടക്കുന്നത്. അതുപോലെ തന്നെ സംസാരത്തിൽ മക്കൾക്ക് മാതൃകയുള്ള സംസാരമായിരിക്കണം മാതാപിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അങ്ങനെ മാതൃകായോഗ്യമായി വേഷം ധരിച്ച് സംസാരിച്ച് വ്യക്തി ജീവിതം നയിച്ച് അങ്ങനെ ജീവിക്കുമ്പോ
നമ്മുടെ മക്കളും നന്നാവും. അല്ലാഹു സുബ്ഹാന തആല തൗഫീഖ് ചെയ്യട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അലീം. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹ് പൊരുത്തപ്പെട്ട വിധത്തിൽ നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് സാധിക്കണം. അർഹമുർ റഹീമായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. കാരുണ്യവാനായ അള്ളാഹുവേ, സാധുക്കളായ ഞങ്ങളെ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണം. റഹ്മാനെ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ചെയ്ത ഒരുപാട് ഒരുപാട് തെറ്റുകളുണ്ട്. അള്ളാഹുവേ, നീ പുറത്തു തരണേ. റഹ്മാനെ, പടച്ചവനെ, ഞങ്ങളെ കാരണങ്ങൾ കൊണ്ട് ഞങ്ങളെ മക്കൾ വഴിവയച്ചു പോകുന്നൊരവസ്ഥ നീ വരുത്തല്ലേ. അള്ളാഹ്, ഞങ്ങളെ മക്കൾക്ക് മുമ്പിൽ മാന്യനായ ഉപ്പയായിക്കൊണ്ട് നല്ല വിധത്തിൽ ദീനിയായി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. റഹ്മാനെ, അള്ളാഹുവേ, ഈ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന സുന്ദരമായ ക്ലാസ്, എത്രയോ ആളുകൾ ഓൺലൈനിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ കേട്ട ആളുകൾ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പടച്ചവനെ, ഇത് ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ആത്മീയമായ പുരോഗതി നൽകണം.